നമസ്കാരം. ബ്രിക്സ് ഉച്ചകോടി സമാപിക്കാനിരിക്കെ സുപ്രധാന ചർച്ചകളുടെ വിവരങ്ങൾ പുറത്തായിരിക്കുകയാണ്. സംഘടനാ വിപുലീകരണത്തിനുള്ള ചൈനയുടെ നീക്കത്തിൽ ഇന്ത്യക്ക് ആശങ്കയുണ്ടെന്നാണ് ഇപ്പോൾ അറിയുന്നത്. പാകിസ്ഥാനെ കൂടി ഉൾപ്പെടുത്തണമെന്നാണ് ചൈനയുടെ ആവശ്യം. കൂടാതെ മറ്റു രാജ്യങ്ങളെയും ഉൾക്കൊള്ളിച്ച വലിയ ശക്തിയായി ബ്രിക്സിനെ മാറ്റണമെന്ന് ചൈന ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ ചൈനയുടെ നീക്കത്തിൽ ചില സംശയങ്ങൾ ബാക്കിയാണ്. സൗദി അറേബ്യയെ ബ്രിക്സ് കൂട്ടായ്മയുടെ ഭാഗമാക്കാൻ എല്ലാ രാജ്യങ്ങളും സമ്മതം മൂളി എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. സൗദിക്ക് പുറമെ ഈജിപ്തിനും അംഗത്വം നൽകിയേക്കും. അതേസമയം 40-ൽ അധികം രാജ്യങ്ങൾ ബ്രിക്സിൽ അംഗമാകാൻ കൊതിക്കുന്നതായുള്ള റിപ്പോർട്ടുകളും പുറത്തു വരികയാണ്. 22 രാജ്യങ്ങൾ ഔദ്യോഗികമായി അംഗത്വത്തിന് അപേക്ഷ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ദക്ഷിണാഫ്രിക്കയിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടി അവസാനിക്കാനിരിക്കെ പുതിയ അംഗങ്ങളെ കുറിച്ചുള്ള ചർച്ചയാണ് വാർത്തകളിൽ നിറയുന്നത്. നിലവിൽ ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്ക എന്നീ രാജ്യങ്ങളാണ് ബ്രിക്സിലുള്ളത്. സംഘടന വിപുലീകരിക്കണമെന്ന് ചൈന ആവശ്യപ്പെടുന്നുണ്ട്. ദക്ഷിണാഫ്രിക്ക പിന്തുണയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഏതാനും രാജ്യങ്ങളെ അംഗങ്ങളാക്കുന്നതിൽ ഇന്ത്യക്ക് എതിർപ്പില്ല. ഒരുപാട് രാജ്യങ്ങളെ ഉൾപ്പെടുത്തുന്നതിനോട് ഇന്ത്യ തീർത്തും യോജിക്കുന്നില്ലെന്നാണ് വിവരം. 4 രാജ്യങ്ങൾ ചേർന്നാണ് ബ്രിക്സ് രൂപീകരിച്ചത്. 2010-ലായിരുന്നു ദക്ഷിണാഫ്രിക്കയെ കൂടി ഉൾപ്പെടുത്തിയത്. അങ്ങനെയാണ് ബ്രിക് എന്ന കൂട്ടായ്മ ബ്രിക്സ് എന്ന പേര് സ്വീകരിച്ചത്. 2010 ശേഷമുള്ള ആദ്യ വിപുലീകരണ ചർച്ചയാണ് ദക്ഷിണാഫ്രിക്കയിലെ സമ്മേളനത്തിൽ നടക്കുന്നത്. പാകിസ്ഥാനെ ഉൾപ്പെടുത്തണമെന്ന ആവശ്യം ചൈന മുന്നോട്ട് വെച്ചു എന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ ഇന്ത്യ ഇതിനോട് യോജിച്ചില്ലെന്നും സ്ഥിരീകരിക്കാത്ത വിവരങ്ങളുണ്ട്. യൂറോപ്പിന്റെ മേൽക്കോയ്മ തടയാൻ സംഘടന വിപുലീകരണം എന്നാണ് ചൈനയുടെ നിലപാട്. എന്നാൽ കൂടുതൽ രാജ്യങ്ങൾ ബ്രിക്സിൽ അംഗങ്ങളായാൽ ചൈനയ്ക്ക് മേധാവിത്വം ലഭിക്കുമോ എന്ന ആശങ്കയിലാണ് ഇന്ത്യ. അതുപോലെ തന്നെ യൂറോപ്പിനെയും അമേരിക്കയെയും പിണക്കേണ്ടി വരുമോ എന്ന ആശങ്ക ബ്രസീലിനുമുണ്ട്. റഷ്യയും ചൈനയും ഒരേ നിലപാടാണ് സ്വീകരിക്കുന്നത്. ദക്ഷിണാഫ്രിക്ക ഇവരെ എതിർക്കുന്നുമില്ല. അംഗരാജ്യങ്ങൾക്കിടയിൽ ഐക്യം വേണമെന്ന് ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ് പറയുകയും ചെയ്തു. ജനസംഖ്യയിലും സാമ്പത്തിക ശക്തിയിലും ലോകത്തെ പ്രബലരായ രാജ്യങ്ങൾ ബ്രിക്സിലുണ്ട്. ലോക ജനസംഖ്യയുടെ പകുതിയോളം ബ്രിക്സ് രാജ്യങ്ങളിലാണ്. 2040 ആകുമ്പോഴേക്കും ലോകത്തെ ഏറ്റവും വലിയ കൂട്ടായ്മയായി ബ്രിക്സ് മാറിയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഈ കൂട്ടായ്മ അമേരിക്കയും യൂറോപ്പും ആശങ്കയോടെയാണ് കാണുന്നത്. ബ്രിക്സിലെ എല്ലാ രാജ്യങ്ങളും G20 കൂട്ടായ്മയിൽ അംഗമാണ്. അടുത്ത മാസം ഡൽഹിയിലാണ് G20 സമ്മേളനം നടക്കുന്നത്. എന്തായാലും രാജ്യം അതുപോലെ തന്നെ ലോകം ഉറ്റുനോക്കുകയാണ് എന്താണ് ബ്രിക്സിൽ നടക്കാൻ പോകുന്നതെന്ന്.